പാലക്കാട് പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മിയാണ് ഇന്ന് രംഗാമൃതത്തിലൂടെ ശ്രേഷ്ഠഭാരതം വേദിയിൽ എത്തിച്ചേരുന്നത്. നല്ലൊരു അഭിനേത്രിയായ ശ്രീലക്ഷ്മി നൃത്തവും ചിത്രരചനയും ഗീതാപാരായണവും അഭ്യസിക്കുന്നുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീലക്ഷ്മിയെ. നമസ്കാരം ശ്രീലക്ഷ്മി. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖം. സുഖം. എത്രയില് പഠിക്കുന്നു? സിക്സ്ത്തില്. സിക്സ്ത്തില് പഠിക്കുന്നു അല്ലേ? പാലക്കാട് നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ശ്രീലക്ഷ്മിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ടീച്ചർമാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. നല്ലതായിട്ട് ഡാൻസ് കളിക്കും, 8 കൊല്ലമായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്, ക്ലാസിക്കൽ ഡാൻസ്. പിന്നെ കുറച്ച് പടം വരെയൊക്കെ ഉണ്ട്, ഗീതാ ചാൻറ്റിങ് ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അതെ. ഗീതാ ചാൻറ്റിങ് സ്കൂളിൽ നിന്ന് എത്ര കൊല്ലമായിട്ട് പഠിക്കുന്നു? LKG തൊട്ട് പഠിക്കണ്ടല്ലേ. അപ്പൊ ഒരുപാട് അറിയായിരിക്കുമല്ലോ. ഗീതാ ചാൻറ്റിങ് ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ടല്ലേ. പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ശ്രീലക്ഷ്മി വിഷയം? മഹാബലിയുടെ യജ്ഞശാലയിലേക്ക് 3 അടി മണ്ണ് യാചിക്കാൻ വരുന്ന വാമനൻ. ഓക്കെ. ഇത് കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഓരോ കുട്ടിയും കേട്ട് ഉറച്ച ഒരു കഥയാണ്. ഓണം എന്ന് പറഞ്ഞ അപ്പൊ മഹാബലി വാമനൻ ചവിട്ടി തഴുത്തി, 3 വാക്കുകളാണ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. പക്ഷെ അതിന് പുറകിലേക്ക് ഒരുപാട് കഥകളും അതിന് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുരാണ കഥയാണെന്നും കൂടി അറിയില്ല. നമ്മളത് വളരെ നാട്ടിൽ പ്രചരിച്ച കഥയാണ്. അതെ. അതിന്റെ ഒരു സത്യാവസ്ഥ നമുക്ക് ഇന്ന് അറിയാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പം ഈ മഹാബലിയുടെ കഥയ്ക്ക് പുറകിലുള്ള ഒരുപാട് തത്വങ്ങളാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അല്ലേ. നമുക്ക് ആരംഭിച്ചാലോ റോൾ പ്ലേ. ശ്രേഷ്ഠഭാരതം, ഞാൻ പിറന്ന മണ്ണിൽ. അടുത്തതായിട്ട് നമുക്ക് ആരംഭിക്കാം രംഗാമൃതം. തപസ്സാണ് ഞങ്ങളുടെ വൃത്തി. അതിനു വിശേഷിച്ച് ലോകപദാർത്ഥങ്ങളൊന്നും ആവശ്യമില്ല. ഇരിക്കുന്നിടത്ത് നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോവാൻ പറയരുത്. എൻ്റെ കാലടി കൊണ്ടളന്നാൽ 3 അടി പ്രദേശം മാത്രം. അത് വരിക്കാനാണ് ഞാൻ ദാതാവായ അങ്ങയെ സമീപിച്ചത്. ഏയ് രാജൻ, അതൊന്നും ആവശ്യമില്ല. എനിക്ക് 3 അടി മാത്രം മതി. ഇതിലെന്തോ പന്തികേട് തോന്നിയ അസുരാചാര്യർ ബലിചക്രവർത്തിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് നിഷ്കപടനും തപസ്യുമായ ഒരു ബ്രഹ്മചാരിക്കുട്ടിയല്ല, ദേവപക്ഷപാതിയും അസുരഹന്താവുമായ മഹാവിഷ്ണുവാണ്. കപടവേഷം കെട്ടി അങ്ങയെ വഞ്ചിക്കാനാണ് വന്നിരിക്കുന്നത്. അനർത്ഥം മനസ്സിലാക്കാതെ 3 അടി കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തത് ശരിയല്ല. മായാവടുവായ ഹരി അങ്ങയുടെ സ്ഥാനത്തെയും ഐശ്വര്യത്തെയും സമ്പത്തിനെയും തേജസ് യശസ് അധ്യയനാദി സമ്പത്ത് എന്നിവയെയും സൂത്രത്തിൽ കൈക്കലാക്കി ഇന്ദ്രന് നൽകും. അസുരാചാര്യരാൽ ശപിക്കപ്പെട്ടിട്ടും സത്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ബലി വിസമ്മതിച്ചു. രാജൻ, 1-ാമത്തെ അടി കൊണ്ട് അധോലോകങ്ങളെയും 2-ാമത്തെ അടി കൊണ്ട് ഊർധ്വലോകങ്ങളെയും അളന്നു. 3-ാമത്തെ അടി ഞാൻ എവിടെ വയ്ക്കും? കൊല്ലാനല്ല, രക്ഷിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അഹങ്കാരമാണ് ഒരാളുടെ ശത്രു. വിഭവങ്ങളും സമ്പത്തും വർദ്ധിക്കും തോറും അഹങ്കാരം വർദ്ധിക്കും. അഹങ്കാരം കാലം കൊണ്ടൊരുവനെ നശിപ്പിക്കും. അഹങ്കാരം ചുരുങ്ങണമെങ്കിൽ സമ്പത്ത് മുഴുവൻ നശിച്ച് തൻ്റെതായി ഒന്നുമില്ലാതാകണം. ഇതിനു വേണ്ടിയാണ് മഹാബലിയുടെ സമ്പത്ത് മുഴുവൻ ഞാൻ വീണ്ടെടുത്തത്. സ്വർഗത്തേക്കാൾ സുഖസമൃദ്ധമായ സുതല ലോകത്തിൽ എൻ്റെ സമ്പൂർണ്ണ രക്ഷയിൽ ചിരകാലം സുഖിക്കാനിടവരും.